നമസ്കാരം. മധ്യവയസ്കനായ ഒരു മനുഷ്യൻ തൻ്റെ അപ്പനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ബാല്യം മുതൽ ഇന്നു വരെ തനിക്ക് പിതാവ് എങ്ങനെയായിരുന്നുവെന്ന്, ചെറുപ്രായത്തിൽ താൻ എത്രമാത്രം സുരക്ഷിതത്വം നൽകുന്ന ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. എന്നാൽ ബാല്യകാലമായപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിട്ട നിമിഷങ്ങളിലെല്ലാം എത്രമാത്രം അപ്പനോടുള്ള അമർഷം ഉള്ളിലടക്കിയിട്ടുണ്ട്. ഞാൻ വളരുന്നതിനൊപ്പം അദ്ദേഹവും മാറുകയായിരുന്നു. അത് മനസ്സിലാക്കാൻ ഞാനൊരൽപ്പം താമസിച്ചു പോയി. തുടർന്ന് അദ്ദേഹം കുറിക്കുന്നു, ഞാനും അപ്പനുമായുള്ള ബന്ധത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ അപ്പനോടുള്ള സ്നേഹവും ബഹുമാനവും ഉരുത്തിരിയാൻ കാരണം ജീവിതത്തിലുണ്ടായ സഹനങ്ങളാണ്. അമ്മയുടെ രോഗകാലം ഓർമ്മ വന്നു. രോഗമോ അൽഷിമേസും. തന്മാത്ര എന്ന സിനിമ ഇറങ്ങുന്നതിന് എത്ര കാലം മുമ്പാണത്. സിനിമയിലെ നായകനെ പോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെയാണ് അമ്മയ്ക്കും അസുഖം ബാധിച്ചത്. സിനിമയിലെ അതേ രംഗങ്ങൾ തന്നെ ജീവിതത്തിൽ അരങ്ങേറുന്ന കാലം. പക്ഷെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് അപ്പൻ്റെ സമർപ്പണമായിരുന്നു. നീണ്ട 13 വർഷങ്ങൾ ഒരു പ്രാർത്ഥന പോലെ അമ്മയെ ശുശ്രൂഷിച്ചു, സ്നേഹിച്ചു. അങ്ങനെയൊന്നും അധികം പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൻ എന്ന സങ്കല്പത്തെ ആകാശത്തോളം വളർത്തിയ ഒരു ശുശ്രൂഷയായിരുന്നു അത്. അപ്പനൊരു ആദർശ പുരുഷനായി, ഒരു വലിയ സ്നേഹത്തിൻ്റെ വടവൃക്ഷമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അപ്പനിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ധാരാളമൊന്നും നമ്മളോട് അധികം മിണ്ടിക്കാണില്ല. ചിലപ്പോഴൊക്കെ ഗൗരവത്തിൻ്റെ കരിമ്പടം പുതച്ച് ഇങ്ങനെ നിന്നിട്ടുണ്ടാകാം. കണ്ണുകൾ ഉരുട്ടിയും ദേഷ്യപ്പെട്ടും കൊച്ചടികൾ തന്നും നമ്മളെ വളർത്തിയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകളുടെ രേഖ വരച്ചിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ വല്ലാത്ത അമർഷം അപ്പനോട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അപ്പൻ കൊണ്ട വെയിലുകളും അപ്പൻ ഏറ്റെടുത്ത വിയർപ്പുമല്ലേ നമ്മളെ നമ്മളാക്കി തീർത്തത്. ചിലപ്പോഴെങ്കിലും നമ്മൾക്കു വേണ്ടി ഉള്ളിൽ പൊടിഞ്ഞ കണ്ണുനീർ നമ്മൾ കാണാതെ തന്നെ അദ്ദേഹം തുടച്ചു കളഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഒരു മൊഴി ഇങ്ങനെ പറയുന്നത്, എ ഫാദർ ഡസ് നോട്ട് ടെൽ യു ദാറ്റ് ഹി ലവ്സ് യു, ഹി ഷോ യു. മിക്ക അപ്പന്മാരും ഒച്ചത്തി പറഞ്ഞു കാണത്തില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷേ അപ്പൻ്റെ പ്രവൃത്തികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമ്മളോടുള്ള സ്നേഹമായിരുന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ദ ക്വാളിറ്റി ഓഫ് എ ഫാദർ ക്യാൻ ബി സീൻ ഇൻ ദ ഗോൾസ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ഹി സെറ്റ്സ് നോട്ട് ഓൺലി ഫോർ ഹിംസെൽഫ് ബട്ട് ഫോർ ഹിസ് ഫാമിലി. പലപ്പോഴും വായിച്ചിട്ടും വായിച്ചിട്ടും തീരാത്ത പുസ്തകമാണ് അപ്പൻ. ചില താളുകളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ചിലതൊക്കെ കുറച്ചുകൂടെ പ്രായമാകുമ്പം മനസ്സിലാകുമായിരിക്കാം. അത്രത്തോളം ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. അന്റോണിയോ ഫ്രാങ്കോസിസ് അപ്പനെ പറ്റി കുറിക്കുന്നത് എങ്ങനെയാണ്, ദ ഹാർട്ട് ഓഫ് എ ഫാദർ ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് നേച്ചർ. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിസ്റ്റായ പോൾ അമാറ്റോ പറയുന്നു, വെൻ ഫാദേഴ്സ് ആർ ആക്ടിവേറ്റ്ലി ഇൻവോൾവ് വിത്ത് ദയർ ചിൽഡ്രൻ, ചിൽഡ്രൻ ഡു ബെറ്റർ. ഒരപ്പൻ സജീവമായി നിൽക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. കേവലം ഒരു സ്പേം ഡൊണേറ്റർ അല്ല അപ്പൻ, അതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തണൽ വൃക്ഷമാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ തത്രപ്പെടുന്നതിനിടയിൽ
ഏറെ സമയം നമുക്കൊപ്പം ചിലവഴിച്ചില്ലായിരിക്കാം നമ്മുടെ അപ്പൻ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാണ്. ചിലവഴിച്ച നിമിഷങ്ങളുടെ ക്വാളിറ്റി, അതിൻ്റെ നൈർമല്യത, ഹൃദ്യത, മാധുര്യം, ദേഷ്യപ്പെടൽ, ഗൗരവം, ശാസന, ഇങ്ങനെ നീണ്ടുപോകുന്നു. സ്വർഗത്തിൽ നമുക്കൊരപ്പനുണ്ടെന്നുള്ള ബോധ്യം സനാതത്വത്തിൻ്റെ നന്മകൾ നമ്മളിൽ വിതയ്ക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വവും ഹൃദ്യതയും നമുക്ക് നിരന്തരം ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നുമുണ്ട്. ധൂർത്തപുത്രനിൽ സർവ്വതും നശിപ്പിച്ച് കളഞ്ഞിട്ട് വരുന്നവനെ എല്ലാം മറന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരപ്പനെയും കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പനെ എപ്പോഴെങ്കിലും മറക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഇപ്പോഴും ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടും പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന തണലുണ്ടല്ലോ, നിശ്ചയമായും അപ്പൻ വിരിച്ച തണലിൻ്റെ നനുത്ത സ്പർശമാണത്. ജീവനോടിരിക്കുന്ന അപ്പന്മാർ നൽകുന്ന ആ തണലിൻ്റെ മനോഹാരിത ഓരോ മക്കളും നിരന്തരമായി ഓർക്കണം. ഒരുപക്ഷെ ചെറുപ്പക്കാരായ മക്കൾക്ക് തങ്ങളുടെ പ്രായത്തിൻ്റെ കണ്ണാടി കൊണ്ട് നോക്കുമ്പോൾ അപ്പനെ പിടികിട്ടില്ലെന്നിരിക്കും. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ നന്മ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലമുണ്ടാകും. പുറപ്പാട് പുസ്തകം 20:12 നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നമുക്ക് അപ്പമൊരുക്കാൻ വേണ്ടി അമ്മയ്ക്കൊപ്പം കുടുംബത്തിനായി അധ്വാനിച്ച ആ നല്ല ജീവിതങ്ങളെ എപ്പോഴും അനുസ്മരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മാതാപിതാക്കൾ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന വലിയ അനുഭവങ്ങളാണ്. അവരിൽ നിന്ന് ലഭിച്ച നന്മകൾ ധ്യാനിക്കാൻ ഞങ്ങൾക്കിട നൽകണമേ. എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് ദൈവിക കൽപ്പനയാണല്ലോ, അത് നിരന്തരമായി നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തുള്ള എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബവും നന്മയുള്ളതായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.